ഹായ് വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫസ്റ്റ് ചാപ്റ്ററിലെ റിലേഷൻസ് എന്താന്ന് പഠിച്ചു, അതേപോലെ ഫങ്ഷൻസ് എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ ബൈനറി ഓപ്പറേഷൻസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ബൈനറി ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതും എന്ത് തന്നെയാണ്, ഫങ്ഷൻസ് തന്നെയാണ്. അതായത് അതും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ തന്നെയാണ്. നമ്മൾ റിലേഷൻസ് ആദ്യം പഠിച്ചു, ഏതൊക്കെ റിലേഷനെയാണ് ഫങ്ഷൻസ് എന്ന് പറയുകയെന്ന് പഠിച്ചു. അതിനുശേഷം ഒരു പ്രത്യേക തരം ഫങ്ഷനാണത് ബൈനറി ഓപ്പറേഷൻസ്. അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പല് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ സാധാരണ റിലേഷൻസ് ഡിനോട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് R, S, T അല്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തത് അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ റിലേഷൻ R ഫ്രം A ടു B, അതുപോലെ റിലേഷൻ R ഫ്രം A ടു A. ഇതിനെ വേറെ തരത്തിൽ നമ്മൾ പറയുമായിരുന്നു, റിലേഷൻ ഓൺ എ സെറ്റ് A എന്ന് പറഞ്ഞിട്ട് പറയുമായിരുന്നു. അതേപോലെ തന്നെ ഫങ്ഷൻസ് ആകുമ്പോഴും റിലേഷൻ ഓൺ എ സെറ്റ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, F ഫ്രം റിലേഷൻ അല്ല സോറി ഫങ്ഷൻ, ഫങ്ഷൻ എഫ് ഫ്രം എ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, റിലേഷൻ ഓൺ എ സെറ്റ് എ. അതേപോലെ ഡിനോട്ട്സ് ഡിനോട്ടിങ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി അതേപോലെ തന്നെ വേറൊരു തരം ഫങ്ഷനാണത് ബൈനറി ഓപ്പറേഷൻ. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യല് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതിൻ്റെ മീനിങ് ഇതാണ്. അതായത് നമ്മൾ ഫങ്ഷനിലൊക്കെ പറയുമ്പോൾ എ ഫങ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫങ്ഷൻ ഈസ് ഫ്രം എ ടു എ, ഫങ്ഷൻ ഈസ് ഫ്രം എ ടു എ. ഇവിടെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഫങ്ഷൻസ് ഈസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുക, സ്റ്റാർ. ബൈനറി ഓപ്പറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്, സ്റ്റാർ. സ്റ്റാർ ഫ്രം എ ടു എ അല്ല, പകരം എ ക്രോസ് എ ടു എ ആണ്. ഇവിടെ ഡൊമെയിൻ സെറ്റ് എന്താണ്, ഡൊമെയിൻ സെറ്റ് എ ക്രോസ് എ ആണ്. അതായത് രണ്ട് എലമെൻസ് വരും ഏതിൽ, ഡൊമെയിൻ സെറ്റിൽ. അതായത് ഡൊമെയിൻ സെറ്റിൻ്റെ എലമെൻസുകളിൽ എന്ത് വരും, രണ്ട് എലമെൻസിൻ്റെ സെറ്റുകളാണ് വരെ. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാം 1, 2, 3 ഇങ്ങനെ മൂന്ന് എലമെൻസ് ഉണ്ടെങ്കിൽ എ ക്രോസിൽ ഏതൊക്കെ ഉണ്ടാവും, 1, 1 ഉണ്ടാവും, 1, 2, 1, 3 2, 1, 2, 2, 2, 3 3, 1, 3, 2, 3, 3 ഇതൊക്കെ വരും. അതായത് രണ്ട് എലമെൻസിൻ്റെ പേഴ്സ് ആയിരിക്കും എ ക്രോസ് എ ഇവിടുത്തെ ഡൊമെയിൻ സെറ്റിൽ ഉണ്ടാകുക. ബൈനറി ഓപ്പറേഷൻ്റെ ഡൊമെയിൻ സെറ്റിൽ രണ്ട് എലമെൻസിൻ്റെ പേഴ്സ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ കോഡൊമെയിൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ, അത് എ തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റേഷൻ ചെയ്യും. ഓക്കെ, ഇത്രയും പറഞ്ഞു. പിന്നെ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഫങ്ഷൻസും റിലേഷൻസൊക്കെ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണം വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ രണ്ട് എലമെൻസ് എങ്ങനെയാണ് പരസ്പരം ഈ റിലേഷൻ, അതായത് സ്റ്റാർ റിലേഷൻ ബൈനറി ഓപ്പറേഷൻ വഴി കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അത് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, എ സ്റ്റാർ ബി. എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെൻസ് ആയിരിക്കും എയും ബിയും, സ്മോൾ ലെറ്റർ എയും ബിയും എന്തായിരിക്കും, ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെൻസ് ആയിരിക്കും. അത് തമ്മിൽ രണ്ട് എലമെൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ എങ്ങനെ ഡിഫൈൻഡ് ചെയ്യണം എന്ന് അവർ എന്ത് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഫോർ എക്സാമ്പിൾ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ക്വസ്റ്റ്യനിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, രണ്ട് എലമെൻസുകൾ എ എന്ന് പറയുന്ന സെറ്റിലത്തെ രണ്ട് എലമെൻസുകൾ തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും കിട്ടുക, അത് തമ്മിൽ പ്ലസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റിൽ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി നമുക്ക് ക്വസ്റ്റ്യനിൽ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലത്തെ എല്ലാ എലമെൻസുകളും, സംഗതി ഫങ്ഷനാണ് അല്ലേ, സ്റ്റാർ ഓപ്പറേഷൻ എന്താണ്, ഫങ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പേഴ്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം, ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ, ഡൊമെയിൻ കോഡൊമെയിൻ സെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടണം, എങ്കിലല്ലേ ഫങ്ഷൻ എന്ന് പറയുള്ളൂ. ഒരു റിലേഷൻ എപ്പോഴാണ് ഫങ്ഷൻ ആകുക, ഡൊമെയിൻ സെറ്റിൻ്റെ എല്ലാ എലമെൻറ്റിനും എന്ത് വേണം, ഇമേജ് വേണം. ഡൊമെയിൻ സെറ്റിൻ്റെ എല്ലാ എലമെൻസിനും ഇമേജ് വേണം. ഇവിടുത്തെ ഡൊമെയിൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ പെയർ ഓഫ് എലമെൻസ് ആണ്, പെയർ ഓഫ് എലമെൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്തതാണ് എ സ്റ്റാർ ബി സി ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് രണ്ട് എലമെൻസ് നമുക്ക് എടുക്കാം, 1 സ്റ്റാർ 2 സി ടു എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്,
ആദ്യത്തെ എലമെന്റ് പ്ലസ് രണ്ടാമത്തെ എലമെന്റ് സ്റ്റാർ ഓപ്പറേഷൻ വെച്ചിട്ട് അല്ലേ വൺ പ്ലസ് ടു എത്രയാണ് വൺ പ്ലസ് ടു എന്താണ് ത്രീ ആണ് ത്രീ ഇപ്പോൾ ഈ സെറ്റിലുണ്ട് അല്ലേ എ സ്റ്റാർ ബി എന്ന് വെച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എലമെന്റ് ഏത് പറയുന്ന സെറ്റില് കോഡമൈൻ സെറ്റിലുണ്ട് ഓക്കെ അങ്ങനെ അതേപോലെ ഏത് എലമെന്റ്സും ഏത് രണ്ട് എലമെന്റ്സുകളും തമ്മിൽ നമ്മൾ എടുത്ത് ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ എക്സിസ്റ്റ് തന്നെ ചെയ്യുള്ളൂ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ത്രീ സ്റ്റാർ ത്രീ ത്രീ സ്റ്റാർ ത്രീ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ത്രീ പ്ലസ് ത്രീ എന്നാണ് അല്ലേ ത്രീ പ്ലസ് ത്രീ എത്രയാണ് സിക്സ് ആണ് സിക്സ് എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്ന സെറ്റിലുണ്ടോ ഇല്ല അപ്പം ഈ കേസിൽ എ സ്റ്റാർ ബി ചെയ്യും എ പ്ലസ് ബി എന്ന് പറയുന്ന കണ്ടീഷൻ എ എന്ന് പറയുന്ന എലമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൈൻഡ് അല്ല ഞാൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക്കായിട്ട് പറഞ്ഞതുള്ളൂ അപ്പോൾ ഇതാണത് ബൈനറി ഓപ്പറേഷൻ അതിൻ്റെ ബേസിക്സ് അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം ഈ സ്റ്റാർ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എൽ സി എം ഓഫ് എ ആൻഡ് ബി എ ബൈനറി ഓപ്പറേഷൻ ജസ്റ്റിഫൈ എന്താ ചോദിച്ചുള്ളത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ബൈനറി ഓപ്പറേഷൻ തന്നിട്ടുണ്ട് അത് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഡിഫൈൻഡ് ഓൺ ആ സെറ്റ് ഏത് സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് അല്ലെങ്കിൽ റിയൽ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് എന്നൊക്കെ പറയുന്നതിന് പകരം ഡയറക്റ്റ് സെറ്റ് ഉണ്ട് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നെങ്കിലാണ് സ്റ്റാർ ഓപ്പറേഷൻ ഈസ് ഫ്രം അല്ലേ ഇതിനെ നമുക്ക് ജസ്റ്റ് എ എന്ന് പറഞ്ഞിട്ട് പേ നെയിം കൊടുക്കുകയാണെങ്കിൽ എ സീക്വൽ ടു ലെറ്റ് എ സീക്വൽ ടു സെറ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ റെപ്രസെൻ്റ് ചെയ്യേ ബൈനറി ഓപ്പറേഷനെ സ്റ്റാർ ഫ്രം എക്രോസ് എ ടു എ ഡൊമൈൻ സെറ്റ് എന്തായിരിക്കും എക്രോസ് എ ആയിരിക്കും കോഡൊമൈൻ സെറ്റ് എന്തായിരിക്കും എ ആയിരിക്കും അതായത് രണ്ട് പേസിൻ്റെ എലമെൻസുകളായിരിക്കും എന്തുണ്ടാവുക ഡൊമൈൻ സെറ്റിലുണ്ടാവുക അതായത് വൺ വണ്ണ് വൺ ടു മുതൽ ഫൈവ് ഫൈവ് വരെ അല്ലേ ഒരുപാട് പേസ് ഉണ്ടാവും എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താണ് തന്നിട്ടുള്ളത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ സ്റ്റാർ ബി സീക്വൽ ഡെഫിനിഷൻ എങ്ങനെ പറഞ്ഞിട്ടുള്ളത് എ സ്റ്റാർ ബി സീക്വൽ അതായത് ഇതിലത്തെ രണ്ട് എലമെൻസുകൾ ഡൊമൈൻ സെറ്റിൽ രണ്ട് എലമെൻസ് ഉണ്ടാവണം അല്ലേ അതായത് വണ്ണും വണ്ണും എയും ബിയും ആയിട്ട് നമുക്ക് ഏതെടുക്കാം വൺ വണ്ണ് എടുക്കാം അതേപോലെ വൺ ടു എടുക്കാം വൺ ത്രീ എടുക്കാം വൺ ഫോർ എടുക്കാം വൺ ഫൈവ് എടുക്കാം അല്ലേ അതുപോലെ ഫൈവ് വണ്ണ് ഫൈവ് ടു ഒരുപാട് എലമെൻസ് ഉണ്ടാവും ഫൈവ് ഫൈവ് വരെ ഉണ്ടാവും അതേപോലെ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അതായത് എക്കും ബിക്കും നമുക്ക് ഈ പേസിൽ ഏത് വേണമെങ്കിലും എടുക്കാം എക്കും ബിക്കും പകരം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എൽ സി എം ഓഫ് എ ആൻഡ് ബി എൻ്റെ ബീൻ്റെയും എൽ സി എം ആണ് എ സ്റ്റാർ ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഫോർ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വൺ സ്റ്റാർ വൺ വൺ സ്റ്റാർ വൺ ഈസ് ഈക്വൽ എന്താ എൽ സി എം ഓഫ് വൺ ആൻഡ് വൺ എൽ സി എം ഓഫ് വൺ ആൻഡ് വൺ എന്താ വൺ ആൻഡ് വൺ എന്താണ് വണ്ണ് തന്നെയാണ് നമുക്കറിയാം വണ്ണിൻ്റെ വൺ വൺ ആൻഡ് അതേപോലെ എൽ സി എം ഓഫ് ടു ആൻഡ് ത്രീ ടു സ്റ്റാർ ത്രീ എന്ന് പറയുമ്പോൾ എത്രയാണ് എൽ സി എം ഓഫ് ടു ആൻഡ് ത്രീ എത്രയാണ് സിക്സ് ആണ് അങ്ങനെ പോവും എൽ സി എം ഓഫ് ത്രീ ആൻഡ് ഫൈവ് എത്രയാണ് ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ആണ് നമുക്കറിയാം പക്ഷേ ഇതൊരു ബൈനറി ഓപ്പറേഷനായിട്ട് ഡിഫൈൻഡ് ആകണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കോഡമൻ സെറ്റ് ഏതാ കോഡമൻ സെറ്റ് എ ആണ് അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം ഇതിൻ്റെ ഇമേജ് എ ക്രോസ് എയുടെ ഇമേജ് ഏത് സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം എയിൽ തന്നെ ഉണ്ടായിരിക്കണം ഏത് സെറ്റിലാണോ ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് തന്നിട്ടുള്ളത് ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണമെന്ന് അതിൻ്റെ ഇമേജ് കറസ്പോണ്ടിങ് ഇമേജ് ഉണ്ടായിരിക്കും അതായത് വൺ ക്രോസ് വൺ സ്റ്റാർ വണ്ണിൻ്റെ ഇമേജ് വൺ ആണ് ശരി ഈ സെറ്റിലുണ്ട് അതേപോലെ വൺ സ്റ്റാർ ടുവിൻ്റെ അതാ ടു ആണ് വൺ ത്രീയുടെ ത്രീ ആണ് ടു ത്രീയുടെ എത്രയാണ് സിക്സ് ആണ് സിക്സ് പക്ഷേ ഈ സെറ്റിലുണ്ടോ അതേപോലെ ടു ഫോറിൻ്റെതില്ല ടു ഫൈവിൻ്റെ ഇല്ല അല്ലേ ടു ത്രീൻ്റെ എത്ര സിക്സ് ആണ് എൽ സി എം ഓഫ് ടു ആൻഡ് ത്രീ എത്രയാണ് സിക്സ് ആണ് സിക്സ് ഈ സെറ്റിലുണ്ടോ ഇല്ല അതായത് ഈ കോഡോമൈൻ സെറ്റിലുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ സ്റ്റാർ ഓപ്പറേഷൻ എന്തല്ല ഡിഫൈൻഡ് അല്ല എന്താ നമുക്ക് എഴുതാം ദെർഫോർ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് ഹിയർ ടു സ്റ്റാർ ത്രീ ഇസ് ഈക്വൽ ടു എൽ സി എം ഓഫ് ടു ആൻഡ് ത്രീ വിച്ച് ഇസ് ഈക്വൽ എത്ര സിക്സ് ആണ് സിക്സ് ഈസ് നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് എ അല്ലേ സിക്സ് നോട്ട് ബിലോങ്സ് ടു ദ സെറ്റ് എ ദെർഫോർ സ്റ്റാർ is not a binary operation ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റാർ എന്തല്ല ബൈനറി ഓപ്പറേഷൻ അല്ല ഒരു ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്
ഇവിടെ എന്തല്ല അല്ല. കാരണം അതാ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയാൽ തന്നെ അത് അല്ലെങ്കിൽ അത് ജസ്റ്റിഫിക്കേഷൻ ആണ് അല്ലേ. 2*3=6 ആണ്, അതായത് എൽ സി എം ഓഫ് 2 and 3 ഡിഫൈൻ ചെയ്തിട്ടുള്ള അങ്ങനെ അല്ലേ. രണ്ട് തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2*3 ചെയ്ത് കഴിഞ്ഞാൽ 2*3 എന്നല്ല, ഏത് രണ്ട് എലമെൻസ് ഈ സെറ്റിലുള്ളത് ചെയ്ത് കഴിഞ്ഞാലും എൽ സി എം ഓഫ് എ ആൻഡ് ബി ആണ്. അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 6 കിട്ടി. 6 ഈ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ സെറ്റിൻ്റെ എന്ത് പറയാൻ പറ്റുള്ളൂ, നമുക്ക് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ കേസിൽ അല്ല. ഓക്കെ, ദെർഫോർ സ്റ്റാർ ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടെ നോക്കാം. ഡിറ്റർമൈൻ വെദർ സ്റ്റാർ ഓഫ് ദി ഗിവൺ ബിലോ ഗിവ്സ് എ ബൈനറി ഓപ്പറേഷൻ. താഴെ തന്നിരിക്കുന്നതിൽ ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന്, ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് എക്സാമ്പിൾസ്, രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ എന്താണ്, ഓൺ സെറ്റ് പ്ലസ്. സെറ്റ് ഏതാണ്, സെറ്റ് പ്ലസ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റീജർ സെറ്റാണ്. സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സെറ്റാണ്. പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതാ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റാണ് അല്ലേ. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 അല്ലേ, എക്സെട്രാ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സെറ്റ് തന്നെ. ഡിഫൈൻ സ്റ്റാർ, സ്റ്റാർ ഓപ്പറേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി, രണ്ട് എലമെൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് സെറ്റ് പ്ലസിലത്തെ രണ്ട് എലമെൻസ് വന്നു കഴിഞ്ഞാൽ. സ്റ്റാർ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, രണ്ട് കേസിലും സ്റ്റാർ ഫ്രം സെഡ് ക്രോസ് സെഡ് ടു സെഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മൾ നൊട്ടേഷൻ ചെയ്യുമ്പോൾ. ഡൊമൈൻ സെറ്റ് എന്തായിരിക്കും, സെറ്റ് സെഡ് ക്രോസ് സെഡും സെറ്റ് പ്ലസ് ആണ് ഇവിടെ, സെഡ് ക്രോസ് സെഡും. അതേപോലെ തന്നെ കോഡോമൈൻ സെറ്റ് എന്തായിരിക്കും, സെഡ് പ്ലസും ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താണ് ഡിഫൈൻ, എങ്ങനെയാണ് സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബി, അതായത് രണ്ട് എലമെൻസ് തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടേണ്ടത്, അത് തമ്മിലുള്ള പ്രോഡക്റ്റാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഏതാണ്, സെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഉണ്ടാവും, സെറ്റ് 1, 2, 3 എക്സെട്രാ. അതായത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണത്, സെറ്റ് പ്ലസ് അറിയാലോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഏതാ ചെയ്യേണ്ടത്, ഡൊമൈൻ സെറ്റ് എന്താണ്, പെയർ സെറ്റ് ആയിരിക്കില്ല, അതായത് 1, 1 ഉണ്ടാവും, 1, 2, 1, 3, 2, 1, 2, 3 എക്സെട്രാ അല്ലേ, 3, 1, 3, 2, 3, 3 അങ്ങനെയൊക്കെ ഒരുപാട് പേയ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് 1*1 ചെയ്ത് നോക്കാം. 1*1 ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, കിട്ടേ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 1 × 1 എത്രയാണ്, 1 ആണ് കിട്ടുക. ഈ 1*2 ചെയ്ത് കഴിഞ്ഞാൽ 1 × 2 എത്ര കിട്ടേ, 2 ആണ് കിട്ടുക. ഇനി 10*10 ചെയ്ത് കഴിഞ്ഞാൽ എത്ര, 10 കിട്ടും. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1*1=1 സീക്കിലും എത്ര കിട്ടണേ, 1 ആണ് കിട്ടുന്നത്. ഇത് സെറ്റിൻ്റെ എലമെൻ്റ് ആണ്, സെറ്റ് പ്ലസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ എലമെൻസ് ആണ്. ഇനി നമ്മൾ തിങ്ക് ചെയ്ത് നോക്കിയാൽ ഏത് രണ്ട് എലമെൻസും സെറ്റ് പ്ലസ്, അതായത് പോസിറ്റീവ് ഇൻറ്റീജർ സെറ്റിൻ്റെ ഏത് രണ്ട് എലമെൻസും നമ്മൾ ഈ കേസ് എടുത്തിട്ട് ബൈനോമിയൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, എ ഇൻറ്റു ബി എന്നുള്ള ലെവലിലായിരിക്കും കിട്ടുക. അതായത് പോസിറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ എന്നുള്ള മെത്തേഡിലായിരിക്കും കിട്ടുക. അതായത് എന്തായിരിക്കും കിട്ടുന്ന എലമെൻ്റ് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ തന്നെ ആയിരിക്കും അല്ലേ. ഓക്കെ അല്ലേ, ഏതൊരു പോസിറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, നമുക്ക് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ തന്നെ കിട്ടുക അല്ലേ. ഇവിടെ എങ്ങനെ സ്റ്റാർ ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത്, എ സ്റ്റാർ ബി ചെയ്യുന്നൊരു എ ഇൻറ്റു ബി. അപ്പോൾ എയും ബി ഒക്കെ ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ഇൻറ്റീജേഴ്സിൻ്റെ എലമെൻസ് ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റീജർ സ്റ്റാർ പോസിറ്റീവ് ഇൻറ്റീജർ സീക്വൽ ടു എന്തായിരിക്കും, പോസിറ്റീവ് ഇൻറ്റീജർ ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റീജർ. എത്ര കിട്ടിയ പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കും കിട്ടുക, വിച്ച് ബിലോങ്സ് ടു ദ സെറ്റ് പോസിറ്റീവ് ഇൻറ്റീജർ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താണ് സ്റ്റാർ ഓപ്പറേഷൻ, എന്താണ് ബൈനറി ഓപ്പറേഷനാണ്, ബൈനറി ഓപ്പറേഷനാണ്. അതായത് ഏത് എസ്ആർ ബി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എ ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അതെന്തായിരിക്കും സെറ്റ് പ്ലസിൻ്റെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കാര്യം നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ് പറഞ്ഞിട്ടുള്ളത്, ഏത് സെറ്റിലാണ് സെറ്റ് പ്ലസ്, അതായത് പോസിറ്റീവ് ഇൻറ്റീജർ സെറ്റിൽ തന്നെ ഡിഫൈൻഡ് സ്റ്റാർ. സ്റ്റാർ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എ സ്റ്റാർ ബി ഈക്വൽ ടു എ മൈനസ് ബി എന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതായത് എയും ബി ഒക്കെ ഏത് സെറ്റിൻ്റെ എലമെൻസ് ആയിരിക്കും, സെറ്റ് പ്ലസ്, അതായത് പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ എലമെൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 1*1 ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു 1 - 1 എത്ര കിട്ടുന്നത്, 0. 0 പോസിറ്റീവ് ഇൻറ്റീജർ ആണോ, അല്ല, നോട്ട് ബിലോങ്സ് ടു പോസിറ്റീവ് ഇൻറ്റീജർ. അതുകൊണ്ട് തന്നെ എന്താ ആവില്ല, സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻഡ് ആവില്ല. ഇനി വേറെ നോക്കിക്കേ, ഏത് സെയിം എലമെൻസ് തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടുക, 0 കിട്ടും. 0 പോസിറ്റീവ് ഇൻറ്റീജറിൽ പെട്ട എലമെൻ്റ് അല്ല. ഇനി അതേപോലെ തന്നെ
ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റിനേക്കാളും ചെറുതാണെങ്കിലും ഇഫ് എ ഈസ് ലെസ് ദാൻ ബി, എ ബിനേക്കാളും ചെറുതാണെങ്കിലും എയും ബിയും ഏത് എലമെന്റ്സ് ആയിരിക്കും പോസിറ്റീവ് ഇൻഡി ചെയ്ത എലമെന്റ്സ് ആയിരിക്കും. എ ബിനേക്കാളും ചെറുതാണെങ്കിൽ എ സ്റ്റാർ ബി ചെയ്ത് എന്താ കിട്ടേ എ മൈനസ് ബി ആയിരിക്കും അല്ലേ. എ മൈനസ് ബി ഇവിടെ എ എന്താണ് ബിനേക്കാളും ചെറുത്, ചെറുത് മൈനസ് വലുത് ചെയ്ത് കഴിഞ്ഞാൽ എന്തട്ടെ നെഗറ്റീവ് വാല്യൂ കിട്ടല്ലേ നമുക്ക്, എന്തിട്ട് നെഗറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, സീറോനേക്കാളും ചെറിയ വാല്യൂ കിട്ടുക. സീറോനേക്കാളും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ സെറ്റ് പ്ലസ് ഇത് എലമെന്റ്സ് ആയിരിക്കും, അതായത് പോസിറ്റീവ് ഇൻഡിജർ ഇത് എലമെന്റ്സ് ആയിരിക്കും അല്ല അല്ലേ. എ മൈനസ് ബി നോട്ട് ബിലോങ്സ് ടു സെറ്റ് പ്ലസ്, അതായത് പോസിറ്റീവ് ഇൻഡിജർ ഇത് എലമെന്റ്സ് ആയിരിക്കില്ല. അതുകൊണ്ട് രണ്ടാമത് തന്നിട്ടുള്ള സ്റ്റാർ ഓപ്പറേഷൻ എന്തല്ല, ഫോർ എ സ്റ്റാർ ബി സീക്വൽ ടു എ മൈനസ് ബി ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഫോർ ദ സെറ്റ് സെറ്റ് പ്ലസ്. അക്കാര്യം അത്രയാണ് നമുക്ക് എന്താണ് ഫോർ സ്റ്റാർ ഓപ്പറേഷൻ സ്റ്റാർ എ സ്റ്റാർ ബി സീക്വൽ ടു ഫോർ എ സ്റ്റാർ ബി സീക്വൽ ടു എ മൈനസ് ബി ഈസ് നോട്ട് എ ബൈനറി ഓപ്പറേഷൻ ഓപ്പറേഷൻ ഓൺ സെറ്റ് പ്ലസ്. സെറ്റ് പ്ലസ് എന്ന് പറയുന്ന സെറ്റിൻ്റെ മുകളിലൊന്നല്ല, ബൈനറി ഓപ്പറേഷൻ അല്ല ഈ സ്റ്റാർ. ഓക്കെ അത്രയും എഴുതണം. ഇനി ബൈനറി ഓപ്പറേഷനിൽ പറയുന്ന രണ്ട് പ്രോപ്പർട്ടീസാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അതേപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും. നമ്മളോട് ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കും തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ അതേപോലെ തന്നെ അസോസിയേറ്റീവ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് പറയാം. ഇപ്പോൾ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്ത് സ്റ്റാർ ഫ്രം എ ക്രോസ് എ ടു എ. ഇപ്പോൾ ബൈനറി ഓപ്പറേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഡൊമൈൻ സെറ്റ് എന്തായിരിക്കും എ ക്രോസ് എയും കോ ഡൊമൈൻ സെറ്റ് എന്തായിരിക്കും എയും ആയിരിക്കും. അതേപോലെ തന്നെ സ്റ്റാർ ഓപ്പറേഷൻ രണ്ട് എലമെൻസുകൾ തമ്മിൽ എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും എങ്ങനെ എ സ്റ്റാർ ബി സി ടു എ പ്ലസ് ബി എന്നോ അതേപോലെ എ മൈനസ് ബി എന്നോ എ ഇൻറ്റു ബി എന്നോ എങ്ങനെ വേണമെങ്കിലും തന്നിട്ടുണ്ടാവും. ഡിപ്പെൻഡ്സ് ഓൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫോർ എവരി എ ബി ബിലോങ്സ് ടു എ, അതായത് എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഏത് രണ്ട് എലമെൻസ് ഏത് രണ്ട് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന ഏത് രണ്ട് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാലും എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാലും ബി സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ കേസിൽ വരുന്ന സ്റ്റാറിനെ നമ്മളെന്ത് പറയും കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന സെറ്റിൽ വൺ ടു ത്രീ എന്ന് പറയുന്ന മൂന്ന് എലമെൻസ് ഉണ്ടെന്ന് വിചാരിച്ചു. സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നാണ് വിചാരിച്ചു. എ പ്ലസ് ബി ആണെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം വൺ സ്റ്റാർ ടു ചെയ്ത് കഴിഞ്ഞാൽ എന്തിട്ടെ വൺ സ്റ്റാർ ടു ചെയ്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് ടു എത്ര കിട്ടും ത്രീ കിട്ടും. നേരെ തിരിച്ച് ചെയ്യാം ടു സ്റ്റാർ വൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടെ ടു പ്ലസ് വൺ എത്ര കിട്ടെ അത് ത്രീ ആണ്. ഈ കേസിൽ എന്താണ് പ്ലസ് എന്ന് പറയുന്ന കേസിൽ സാധാരണ എന്താ സംഭവിക്കല് സ്റ്റാർ ഓപ്പറേഷൻ എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവിൻ്റെ പ്രോപ്പർട്ടി എന്താണ് ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു ദ സെറ്റ് എ എ സ്റ്റാർ ബി സീക്വൽ ടു ബി സ്റ്റാർ എ. എ സ്റ്റാർ ബി സീക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ സ്റ്റാർ ഓപ്പറേഷൻ എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഓക്കെ ഇനി അടുത്തത് എന്താണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. അതായത് ഏത് മൂന്ന് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഏത് മൂന്ന് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും ഫോർ എക്സാമ്പിൾ എ ബി സി ഒരുപാട് എലമെൻസ് ഉണ്ടാകാം സെറ്റിൽ. അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്മോൾ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഏത് മൂന്ന് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ദ സെറ്റ് എ സ്റ്റാർ ബി സ്റ്റാർ സി ചെയ്യലു എ സ്റ്റാർ ബി സ്റ്റാർ സി ഇതാണ് അസോസിയേറ്റീവിൻ്റെ പ്രോപ്പർട്ടി. ഏത് മൂന്ന് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും എ സ്റ്റാർ ബി സ്റ്റാർ സി സീക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതായത് ഇതിൻ്റെ മീനിങ് എന്താണ് എ സ്റ്റാർ ബി സ്റ്റാർ സി ആദ്യം ചെയ്യുക എന്നിട്ട് അതിൻ്റെ വാല്യൂ കൂടെ എഴുതുക പിന്നെ വേറൊരു ഏതൊരു എലമെൻ്റ് എടുത്തിട്ട് അതിനായിട്ട് നമുക്ക് സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും LHS അങ്ങനെ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് വെച്ചു. അതേപോലെ ആദ്യമേ രണ്ട് എലമെൻസ് എടുത്ത് സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ടും സ്റ്റാർ സി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ബേസിക്കലി ഇത് എന്തായിട്ട് പഠിക്കാം നമുക്ക് ഇഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി സിക്കിട്ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഏത് മൂന്ന് എലമെൻസുകൾ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ ഓപ്പറേഷൻ എന്തായിരിക്കും അസോസിയേറ്റീവ് ആയിരിക്കും. ഓക്കെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം.
Let star be a binary operation on the set of all real numbers R. Star operation define ചെയ്തിട്ടുള്ളത് റിയൽ നമ്പർ സെറ്റിൻ്റെ കൊണ്ടാണ്. ഡിഫൈൻഡ് ബൈ, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? രണ്ട് എലമെൻറ്റ്സ് തമ്മിലെ നമ്മളെങ്ങനെയാണ് സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? അത് വന്നിട്ടുള്ളത് എങ്ങനെയാണ്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. ഓക്കെ, അത്രയും തന്നിട്ടുണ്ട്. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഫൈവ് ടു സ്റ്റാർ സിക്സ് ആൻഡ് സിക്സ് സ്റ്റാർ ടു, ടു സ്റ്റാർ സിക്സ് ആൻഡ് സിക്സ് സ്റ്റാർ ടു, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താ ചോദിച്ചുള്ളത്? സ്റ്റാർ പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് നെയ്തർ കമ്മ്യൂട്ടേറ്റീവ് നോർ അസോസിയേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് അല്ല, അതേപോലെ തന്നെ അസോസിയേറ്റീവും അല്ല എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണല്ലേ, ടു സ്റ്റാർ സിക്സും കാണണം, സിക്സ് സ്റ്റാർ ടുവും കാണണം. എങ്ങനെയാണ് എ സ്റ്റാർ ബി തന്നിട്ടുള്ളത്? എ സ്റ്റാർ ബി എന്താ പറഞ്ഞത്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. എയും ബി ഒക്കെ എന്താണ്? റിയൽ നമ്പറാണ്. റിയൽ നമ്പർ പെട്ടല്ലേ സിക്സും ടു ഒക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ടു സ്റ്റാർ സിക്സ്, ടു സ്റ്റാർ സിക്സ് അങ്ങനെയാണ്. അപ്പോൾ വെച്ചിട്ട് നമ്മൾ അങ്ങനെ എഴുതണം, എ സ്റ്റാർ ബി ചെയ്തു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. എങ്ങനെ ആയിരിക്കും? ടു സ്റ്റാർ സിക്സ് എന്തായിരിക്കും? ടു പ്ലസ് സിക്സ് പ്ലസ് ടു സ്ക്വയർ സിക്സ്. അതുപോലെ സിക്സ് സ്റ്റാർ ടു എന്താണ്? സിക്സ് സ്റ്റാർ ടു സീക്വൽ ടു സിക്സ് പ്ലസ് ടു പ്ലസ് സിക്സ് സ്ക്വയർ ഇൻറ്റു ടു. ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമുക്ക് എഴുതാം. ടു പ്ലസ് സിക്സ് എത്രയാണ്? എയ്റ്റ്. 8 പ്ലസ് ടു സ്ക്വയർ ഇൻറ്റു സിക്സ് എത്രയാണ്? ഫോർ ഇൻറ്റു സിക്സ് 24. എത്ര കിട്ടും? 24 പ്ലസ് 8 എത്രയാണ്? 32. നമ്മൾ സിക്സ് സ്റ്റാർ ടു എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് ടു പ്ലസ് സിക്സ് സ്ക്വയർ ഇൻറ്റു ടു, അതായത് 8 പ്ലസ് സിക്സ് സ്ക്വയർ എത്രയാണ്? 36. 36 ഇൻറ്റു ടു എത്രയാണ്? 72 അല്ലേ? 72. 8 പ്ലസ് 72 എത്രയാണ്? 80 ആണ്. ടു സ്റ്റാർ സിക്സ് ചെയ്തപ്പോൾ നമുക്ക് 32 കിട്ടി, സിക്സ് സ്റ്റാർ ടു ചെയ്തപ്പോൾ നമുക്ക് 80 കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോദിച്ചത് നമ്മൾ രണ്ട് വാല്യൂസ് എഴുതി. ഓക്കെ, ആദ്യത്തത് എഴുതിയിട്ടുണ്ട്. ശരി, പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് നൈദർ കമ്മ്യൂട്ടേറ്റീവ് നോർ അസോസിയേറ്റീവ്. ജസ്റ്റ് ഈ എക്സാമ്പിൾ തന്നെ മതി നമുക്കെന്ത് കമ്മ്യൂട്ടേറ്റീവ് എല്ലാം തെളിയിക്കാൻ അല്ലേ. ഏതെങ്കിലും എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ, ഏത് രണ്ട് എലമെൻസ് എടുത്തു കഴിഞ്ഞാലും, അതായത് ഇവിടെ തന്നിട്ടുള്ള സെറ്റത്ത് ഏത് രണ്ട് എലമെൻസ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എ സ്റ്റാർ ബി സിക്വൽ ടു ബി സ്റ്റാർ എ എന്നുള്ള ഫോമാറ്റിൽ എഴുതാൻ പറ്റും. അങ്ങനെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർ ഓപ്പറേഷൻ എന്താവുള്ളൂ? കമ്മ്യൂട്ടേറ്റീവ് ആകുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് എലമെൻസ് എടുത്തു, ടൂവും സിക്സും എടുത്തു. ടു സ്റ്റാർ സിക്സ് ചെയ്തപ്പോൾ 32 ചെയ്തു, സോറി 32 കിട്ടി. ടു സ്റ്റാർ സിക്സ് ചെയ്തപ്പോൾ 32 കിട്ടി. ത്രീ സിക്സ് സ്റ്റാർ ടു ചെയ്തപ്പോൾ എത്ര കിട്ടി നമുക്ക്? 80 കിട്ടി. രണ്ട് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. എ സ്റ്റാർ ബി ഹിയർ, എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. ദെയർഫോർ ഇത് മാത്രം എഴുതിയാൽ മതി. ഹിയർ ടു സ്റ്റാർ സിക്സ് നോട്ട് ഈക്വൽ ടു സിക്സ് സ്റ്റാർ ടു, ദെയർഫോർ സ്റ്റാർ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് അല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്താൽ മതി ഏത് അസോസിയേറ്റീവ് അല്ലാന്നും കൂടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ, അതേപോലെ വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ, ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം ഇതെടുത്ത് ഇതിനെ വാല്യൂ കണ്ടുപിടിക്കാം, ഇതിനെ വാല്യൂ കണ്ടുപിടിക്കാം. രണ്ടും കൂടെ ഈക്വൽ ആണെങ്കിൽ എന്താണ്? അസോസിയേറ്റീവ് ആണ്. ഈക്വൽ അല്ലെങ്കിൽ അസോസിയേറ്റീവ് ആകുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മൂന്ന് എലമെൻസ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഏത് കണ്ടീഷൻ നമുക്കറിയാം? അസോസിയേറ്റീവിൻ്റെ കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ദ ഏ. തന്നിട്ടുള്ള സെറ്റ് ഏതാണ് അവിടെ തന്നിട്ടുള്ള സെറ്റ്? ആറാണ്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ, അസോസിയേറ്റീവിൻ്റെ കണ്ടീഷനാണ്. ഫോർ ഓൾ എ ബി സി ബിലോങ്സ് ടു ദ സെറ്റ് തന്നിട്ടുള്ള ഗിവൺ സെറ്റ് എ ആണെങ്കിൽ എ സ്റ്റാർ ബി സ്റ്റാർ സി ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആയിരിക്കും. ഇവിടെ തന്നിട്ടുള്ള സെറ്റ് എന്താണ്? റിയൽ നമ്പർ സെറ്റാണ്. അപ്പോൾ റിയൽ നമ്പറിൻ്റെ ഏതെങ്കിലും മൂന്ന് എലമെൻസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വൺ സ്റ്റാർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൺ സ്റ്റാർ ടു നമുക്കറിയാം. വൺ സ്റ്റാർ ടു എന്ന് പറയുമ്പോൾ, വൺ സ്റ്റാർ ടു എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് വൺ സ്ക്വയർ ഇൻറ്റു ടു. വൺ പ്ലസ് ടു എത്രയാണ്? വൺ സ്റ്റാർ ടു. വൺ സ്റ്റാർ ടു എന്ന് പറയുമ്പോൾ വൺ പ്ലസ് ടു പ്ലസ് വൺ സ്ക്വയർ ഇൻറ്റു ടു എത്രയാണ്? ടു ആണ്, അതായത് ഫൈവ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഇത് ചെയ്ത് നോക്കുമ്പോൾ ഫൈവ് സ്റ്റാർ ത്രീ. ഫൈവ് സ്റ്റാർ ത്രീ ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ഫൈവ് സ്ക്വയർ ഇൻറ്റു ത്രീ. ഫൈവ് സ്ക്വയർ എത്ര? 25 ഇൻറ്റു ത്രീ 75 കിട്ടും. എത്ര? 75 പ്ലസ് 8 എത്രയാണ്? 83 കിട്ടും. 83 എന്ന് കിട്ടും.
ഇതിൻ്റെ എൻ എച്ച് എസിൻ്റെ വാല്യൂ എത്ര കിട്ടും? 83 ഉണ്ട്. ഇനി ആർ എച്ച് എസ് കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാണ്. അതിനെന്ത് ചെയ്യണം? 1 സ്റ്റാർ, 2 സ്റ്റാർ 3 വാല്യൂ എത്രയാണ്? 2 സ്റ്റാർ 3 വാല്യൂ 2 സ്റ്റാർ 3. 2 സ്റ്റാർ 3 എന്ന് പറയുമ്പോൾ 2 + 3 + 2² × 3. 2² എത്ര? 4 × 3 12, അതായത് 12 + 5 എത്ര? 17. 1 സ്റ്റാർ 17 എന്ന് കിട്ടും. 1 സ്റ്റാർ 17 ആർ എച്ച് എസ്, അതായത് 1 + 17 + 1² × 17 എത്ര? 17. 35 എന്ന് കിട്ടും. എൻ എച്ച് എസിൻ്റെ വാല്യൂ 83 ആർ എച്ച് എസിൻ്റെ വാല്യൂ നമുക്ക് 35 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ സ്റ്റാർ ഓപ്പറേഷൻ എന്തല്ല, എന്ത് സ്റ്റാർ ഓപ്പറേഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ്. അങ്ങനെ എഴുതിയാൽ തന്നെ എന്തായി, നമ്മളെന്ത് പ്രൂവിങ് ചെയ്തു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് എൻ. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. ഡിഫൈൻഡ് ബൈ, എങ്ങനെ ഡിഫൈൻ ചെയ്തുള്ളത്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി, അതായത് രണ്ട് എലമെൻസുകൾ തമ്മിൽ, നാച്ചുറൽ നമ്പറിലത്തെ രണ്ട് എലമെൻസുകൾ തമ്മിൽ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആൻസർ കിട്ടാൻ ഇറ്റ് ഇസ് ഈക്വൽ ടു എച്ച് സി എം ഓഫ് എ ആൻഡ് ബി. അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ എന്താണ്? 1 സ്റ്റാർ 2. 1 സ്റ്റാർ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ എച്ച് സി എഫ് ഓഫ് സി എഫ് ഓഫ് 1 ആൻഡ് 2. 1 × 2 ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സോറി, കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ. 2 ഫാക്ടർ, സോറി, 1 മാത്രമേ ഉള്ളൂ. 2 ഫാക്ടർ ഏതൊക്കെ വരും? 1 വരും, 2 വരും. അപ്പോൾ രണ്ടിൻ്റെ കൂടെ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 × 2 ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ? 1 ആണ്. അപ്പോൾ ഏത് രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതുകയാണെങ്കിലും നേരത്തെ എൽ സി എഫ് കണ്ടുപിടിച്ച പോലെ തന്നെ എച്ച് സി എഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതും ഏത് സെറ്റിലത്തെ എലമെൻ്റ് തന്നെ ആയിരിക്കും? നാച്ചുറൽ നമ്പർ സെറ്റിലത്തെ എലമെൻ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്റ്റാർ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടേ? എച്ച് സി എഫ് ഓഫ് 1 ആൻഡ് 2 എത്ര കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ 2 സ്റ്റാർ 1 ചെയ്ത് കഴിഞ്ഞാൽ എത്ര എന്താ കിട്ടേ? എച്ച് സി എഫ് ഓഫ് 2 ആൻഡ് 1 എന്തായിരിക്കും? അതും 1 തന്നെ ആയിരിക്കും അല്ലേ? നോക്കിയാൽ ഇവിടെ സ്റ്റാർ ഓപ്പറേഷൻ എൽ സി എമ്മിൻ്റെ കേസിലും എച്ച് സി എഫിൻ്റെ കേസിലും മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും അഡീഷൻ്റെ കേസിലൊക്കെ പോസിറ്റീവ് നമ്പേഴ്സ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാലും ബി സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെ കിട്ടുക. ഇപ്പോൾ എച്ച് സി എഫ് ഓഫ്, അതായത് ഇവിടെ എന്താ പറഞ്ഞാൽ എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി ചെയ്ത് കഴിഞ്ഞാലും എച്ച് സി എഫ് ഓഫ് ബി ആൻഡ് എ ചെയ്ത് കഴിഞ്ഞാലും സെയിം തന്നെ കിട്ടുക. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എന്ത് എഴുതാം? ഹിയർ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി. അങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം, എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. ഇച്ച് സീക്വൽ എന്താ? എച്ച് സി എഫ് ഓഫ് എച്ച് സി എഫ് ഓഫ് ബി ആൻഡ് എ അല്ലേ? എച്ച് സി എഫ് ഓഫ് ബി ആൻഡ് എ അതന്നെ ബി സ്റ്റാർ എ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അതായത് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ. അതുകൊണ്ട് ദെയർഫോർ സ്റ്റാർ ഓപ്പറേഷൻ ഈസ് കമ്പ്യൂട്ടേറ്റീവ്. എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കമ്പ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദെയർഫോർ സ്റ്റാർ ഓപ്പറേഷൻ ഈസ് കമ്പ്യൂട്ടേറ്റീവ്. ഇനി അസോസിയേറ്റീവിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഇഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിലാണ് എയും ബിയും സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എലമെൻസ് ആണ്? തന്നിട്ടുള്ള സെറ്റ് എലമെൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇഫ് എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എന്താവുള്ളൂ? അസോസിയേറ്റീവ് ആകുള്ളൂ അല്ലേ? നമുക്ക് എന്താ പറയാം, എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയും ബിയും സി ഒക്കെ നാച്ചുറൽ നമ്പറിലത്തെ എലമെൻസ് ആണെങ്കിൽ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി അല്ലേ? എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി, എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി സ്റ്റാർ എന്നിട്ട് വാല്യൂ ഞാൻ എഴുതിയതാണ് എച്ച് എഫ് ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി അവിടെ തന്നെ എഴുതി. അപ്പോൾ ഇതിൻ്റെ എൻ എച്ച് എസ് ആദ്യം ചെയ്തു നോക്കിയാണ്, അത് തന്നെ നമുക്ക് ആർ എച്ച് എസ് കിട്ടുകയാണെങ്കിൽ എന്താണ് സംഗതി? ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും, അതായത് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി, പിന്നെ സ്റ്റാർ അതേപോലെ തന്നെ എഴുതി സി. അതിൻ്റെ വാല്യൂ എന്താണ്? എച്ച് സി എഫ് ഓഫ് എ ബി നമുക്ക് കിട്ടിയതാണ് എസ് ആർ ബി എന്ത്? എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി. ഇനി എച്ച് സി എഫ് ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ബി എൻ്റെ ബിൻ്റെ എച്ച് സി എഫ് സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എച്ച് സി എഫ് ഓഫ്
എ ബി സി ഇത് മൂന്നിനെ കൂടെ എച്ച് എഫ് അല്ലേ കിട്ടെ. ഓക്കെ എച്ച് എഫ് ഓഫ് എ ബി എൻ സി. അപ്പൊ എൽ എച്ച് എസ് എപ്പോഴെ എഴുതിയിട്ടുണ്ട്, ഇനി ആർ എച്ച് എസ് എന്തായിരിക്കും, അതും അതേപോലെ തന്നെ ആയിരിക്കും. അതായത് ആർ എച്ച് എസ് എന്തായിരിക്കും നമുക്ക് എഴുതാം, എ സ്റ്റാർ ആർ എച്ച് എസ് ആർ എഴുതാം, എ സ്റ്റാർ എച്ച് എഫ് ഓഫ് ബി ആൻഡ് സി, എച്ച് എഫ് ഓഫ് ബി ആൻഡ് സി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, എ സ്റ്റാർ എച്ച് എഫ് ഓഫ് ബി ആൻഡ് സി എന്തായിരിക്കും, എച്ച് എഫ് ഓഫ് എ ബി ആൻഡ് സി. അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നോക്കിയ വണ്ണിന്റെ ടൂവിന്റെ നമുക്ക് എഴുതാം, വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ, വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് എച്ച് എഫ് ഓഫ് വൺ ആൻഡ് ടു എന്താ, എച്ച് എഫ് ഓഫ് വൺ ആൻഡ് ടു വൺ ആണ്, സ്റ്റാർ ത്രീ. ഇനി എച്ച് എഫ് ഓഫ് വൺ ആൻഡ് ത്രീ എന്താ, അത് വൺ അല്ലേ. ഓക്കെ നമ്മൾ എൽ എച്ച് എസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആർ എച്ച് എസ് എന്തായിരിക്കണം, വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ. ഇതാണ് കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട്, കമ്മ്യൂട്ടേറ്റീവ് സോറി അസോസിയേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ എന്താണ്, വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ സീക്വൽ ടു വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീ. ആ എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയെന്നുള്ളൂ. അപ്പം എന്താ, വൺ സ്റ്റാർ ടു സ്റ്റാർ ത്രീയുടെ എച്ച് എഫ് എന്താ, രണ്ടിൻ്റെയും മൂന്നിൻ്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, വൺ സ്റ്റാർ ടുവിൻ്റെയും ത്രീൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്, ടുവിൻ്റെ ഫാക്ടേഴ്സ് ഏതാണ് വൺ ആൻഡ് ടു, ത്രീൻ്റെ ഫാക്ടേഴ്സ് ഏതാണ് ത്രീ വൺ, ത്രീയും വൺ ആയിരിക്കും ത്രീൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ വണ്ണും ടുവും വണ്ണും ത്രീയും ഇതിൻ്റെ കോമൺ ഫാക്ടർ ഹയസ്റ്റ് ഏതാ, വൺ തന്നെയാണ്. അപ്പോൾ വൺ സ്റ്റാർ വൺ, വൺ സ്റ്റാർ വൺ എത്ര ഉണ്ട്, എച്ച് എഫ് ഓഫ് വൺ ആൻഡ് വൺ എത്ര, വൺ തന്നെയാണ്. അപ്പോൾ എന്താ സംഭവം, ഇത് രണ്ട് ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ലേ അല്ലേ. അപ്പോൾ എന്താ ഈ പ്രോപ്പർട്ടി നമുക്ക് അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. കാര്യം ഓക്കെ ആയിട്ടുണ്ടോ, അതായത് എ സ്റ്റാർ ബി സ്റ്റാർ സി സീക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റണം. ഇവിടെ കണ്ടീഷൻ എന്താണ്, എച്ച് എഫ് ആണ്, എച്ച് എഫ് ഓഫ് സ്റ്റാറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എലമെൻസും തമ്മിലുള്ള ഇതാണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റാർ ഓപ്പറേഷൻ. ഓക്കെയാണോ. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്താണ്, എച്ച് എഫ് ഓഫ് എ ആൻഡ് ബി സ്റ്റാർ സി, അതായത് എച്ച് എഫ് ഓഫ് എ ബി സി സീക്വൽ ടു നമുക്ക് എന്താ പറ്റും, എച്ച് എഫ് ഓഫ് എ ബി സി. രണ്ട് സൈഡിൽ നമുക്ക് എച്ച് എഫിൻ്റെ കേസിൽ അങ്ങനെ എഴുതാൻ പറ്റും. ഇപ്പോൾ പ്ലസ് ആണെങ്കിലോ, തന്നിട്ടുള്ള ഓപ്പറേഷൻ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞത് പ്ലസ് ആണെങ്കിലോ, അപ്പോഴും അതേ കേസ് തന്നെയായിരിക്കും കിട്ടുക അല്ലേ, അതേ കേസ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അപ്പോൾ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എ പ്ലസ് ബി സ്റ്റാർ സി, എ പ്ലസ് ബി പ്ലസ് സി കിട്ടും, ആ സൈഡിൽ എന്ത് കിട്ടും, സെയിം കണ്ടീഷൻ തന്നെ കിട്ടും. ഇനി എക്സാമ്പിൾസ് നമുക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ക്ലിയർ ആവും, ഇത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ഇനി ബൈനറി ഓപ്പറേഷനിലെ അടുത്ത മെയിൻ ടേമാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന സെറ്റിലാണ് ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നോട്ടേഷൻ ചെയ്യൽ, അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യൽ എങ്ങനെയാണ്, സ്റ്റാർ ഓപ്പറേഷൻ ഫ്രം എ ക്രോസ് എ ടു എ. ഡൊമൈൻ സെറ്റ് എന്തായിരിക്കും, എ ക്രോസ് എയും കോഡൊമൈൻ സെറ്റ് എയും ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലെ ഏത് രണ്ട് എലമെൻസും എങ്ങനെയാണ് ബൈനറി ഓപ്പറേഷൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. എ സ്റ്റാർ ബി സി ഇൻ ടു സംതിങ് എ പ്ലസ് ബിയോ എ മൈനസ് ബിയോ എ ഇൻറ്റു ബിയോ അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. എയും ബിയോ ഒക്കെ എന്താണ്, സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻ്റാണ്. ഓക്കെ അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റാണ് നമ്മളിവിടെ പറയാൻ പറ്റുന്നത്. അതായത് ഒരു സ്റ്റാർ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സെറ്റിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞിട്ടാണ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കല്, ഏതൊരു എലമെൻറ്റും അതിനായിട്ട് നമുക്ക് ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് ആയി കഴിഞ്ഞാലും ശരി സെക്കൻഡ് ആയി കഴിഞ്ഞാലും ശരി, നമുക്ക് എന്ത് തന്നെ കിട്ടും, ആ ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്ന എലമെൻറ്റിൻ്റെ ആൻസർ ആയിട്ട് കിട്ടും. അതായത് ഏതൊരു എലമെൻറ്റും സ്റ്റാർ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ചെയ്യുന്ന എലമെൻറ്റ് തന്നെ കിട്ടും. അതേപോലെ ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും ആ ചെയ്യുന്ന എലമെൻറ്റ് തന്നെ കിട്ടും. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഏതൊരു എലമെൻറ്റ് സ്റ്റാർ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കിട്ടും, സെയിം എലമെൻറ്റ് തന്നെ കിട്ടും. അതേപോലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് സ്റ്റാർ ഏതൊരു എലമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടും. എലമെൻറ്റ് രണ്ടാമതായാലും ശരി ആദ്യമായാലും ശരി ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാ കിട്ടാൻ, ആ ചെയ്യുന്ന എലമെൻറ്റ് തന്നെയാണ് കിട്ടാൻ. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാലും ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലും കിട്ടണം, എ തന്നെ കിട്ടണം. ഏതൊരു എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെൻറ്റ്സ് ഏതൊരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ആ സെറ്റിൽ തന്നെ ഉണ്ടാവും ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ്. ആ ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് നമ്മൾ സ്റ്റാർ ഓപ്പറേഷൻ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം എലമെൻറ്റ് തന്നെ, അതായത് ആ സെറ്റിലത്തെ ഏത് എലമെൻറ്റ്
ഐഡൻറ്റിറ്റി എലമെൻറ്റുമായിട്ട് നമ്മൾ സ്റ്റാർ ഓപ്പറേഷൻ ഏത് തരത്തിൽ ചെയ്ത് കഴിഞ്ഞാലും ഏതാ കിട്ടുക, നമുക്ക് ചെയ്യുന്ന എലമെൻ്റാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ഇത് ഈ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ്, അതായത് ഈ രണ്ട് കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ. സ്റ്റാർ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഏതാണ്, റിയൽ നമ്പർ സെറ്റാണ്. ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ സംഗതി തന്നെയാണ്. ഫോർ ഓൾ എ ബി ബിലോങ്സ് ടു റിയൽ നമ്പർ സെറ്റ്, തന്നിട്ടുള്ള സെറ്റിൽ തന്നെ. ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ ആർ, അതായത് തന്നിട്ടുള്ള സെറ്റിലത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് എക്സിസ്റ്റ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ, ചിലപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തെയാണ് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കണ്ടുപിടിക്കാനുള്ള പ്രോപ്പർട്ടി എന്താണ്, നമ്മൾ ഇ എന്ന് പറഞ്ഞിട്ടാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുക. തന്നിട്ടുള്ള സെറ്റിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് ഇ ബി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആയിട്ട് നമ്മൾ എടുക്കുന്നു. കണ്ടീഷൻ എന്താണ്, ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടണം, അതേപോലെ തന്നെ എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം. ഇതാണ് കണ്ടീഷൻ. കണ്ടീഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം, എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാലും. ഇന്ന് പറയുന്ന ഞാൻ എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഐഡൻറ്റിറ്റി എലമെൻറ്റ് സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം, എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം. എ എന്ന് പറഞ്ഞാൽ എന്താ, ഫോർ ഓൾ എ ബിലോങ്സ് ടു സെറ്റ് എ. ഇവിടെ തന്നിട്ടുള്ള സെറ്റ് ഏതാണ്, ആറാണ്. ജസ്റ്റ് ഇതാണ് അത് കണ്ടീഷൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു എ നമുക്ക് കിട്ടണം എന്നാണ് പറഞ്ഞത് അല്ലേ. അതേപോലെ തന്നെ എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാലും എ തന്നെ കിട്ടണം അല്ലേ. രണ്ട് കണ്ടീഷൻസ് ഞാൻ കംപ്ലൈൻ ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം, എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ തന്നെ കിട്ടണം. ഇ സ്റ്റാർ എ ബൈനറി ഓപ്പറേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞുള്ളത്, എ സ്റ്റാർ ബി എങ്ങനെയാണ്, എ പ്ലസ് ബി പ്ലസ് എ സ്ക്വയർ ബി. അങ്ങനെയാണെങ്കിൽ ഇ സ്റ്റാർ എ എന്തായിരിക്കും, ഇ പ്ലസ് എ പ്ലസ് ഇ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എ. ഇതിൽ നിന്ന് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ. ഇവിടെ ചെയ്ത് നോക്കാം, അതായത് ഇ പ്ലസ് ഇ സ്ക്വയർ എ ഇസ് ഈക്വൽ ടു എയും എയും. ഇത് രണ്ടും എന്തായി, ക്യാൻസൽ ആയില്ല. അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ മൈനസ് ആവും, സീറോ ആയി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇ സ്ക്വയർ, ഇതിൽ നിന്ന് നമുക്ക് ഇ കോമൺ എടുക്കാം. ഇ ഇൻറ്റു വൺ പ്ലസ് ഇ എ ഇസ് ഈക്വൽ ടു, ഇപ്പം സീറോ ഉണ്ട് അല്ലേ, അപ്പോൾ സീറോ വരും. സീക്വൽ സീറോ, അതായത് ഇ സീക്വൽ ടു സീറോ കിട്ടും, ഇ സീക്വൽ ടു സീറോ കിട്ടും. അല്ലെങ്കിൽ വൺ പ്ലസ് ഇ എ ഇസ് ഈക്വൽ ടു സീറോ കിട്ടും. ഇ ഇൻറ്റു വൺ പ്ലസ് ഇ എ സീക്വൽ ടു സീറോ കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ ഇ സീക്വൽ ടു സീറോ അല്ലെങ്കിൽ വൺ പ്ലസ് ഇ എ സീക്വൽ ടു സീറോ എന്ന് എഴുതാൻ പറ്റും. ഇ സീക്വൽ ടു സീറോ അല്ലെങ്കിൽ വൺ പ്ലസ് ഇ എ സീക്വൽ ടു സീറോ, അതായത് ഇ സീക്വൽ ടു നമുക്ക് മൈനസ് വൺ ബൈ എ എന്ന് കിട്ടും. ഈ രണ്ട് വാല്യൂസ് കിട്ടും നമുക്ക്, ഇവിടെ വാല്യൂസ് എന്തൊക്കെ കിട്ടും, ഈ സീക്വൽ ടു സീറോ എന്നും കിട്ടും, അതേപോലെ ഈ സീക്വൽ ടു മൈനസ് ഈ സീക്വൽ ടു വൺ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് വൺ ആവും, ഇൻറ്റു എ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആകും, അതായത് ഈ സീക്വൽ ടു മൈനസ് വൺ ബൈ എയും ആകും. ഇനി ഈ കേസ് കൂടെ നമുക്ക് നോക്കാം, എ സ്റ്റാർ ഇ സീക്വൽ ടു എ. അത് നോക്കുമ്പോൾ എന്താ, എ സ്റ്റാർ ഇ എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ വെച്ച് ചെയ്യുമ്പോൾ എ പ്ലസ് ഇ പ്ലസ് എ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു എ. എയും എയും ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, ഇ പ്ലസ് എ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു സീറോ. ഇ പ്ലസ് എ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു സീറോ. അതിൽ നിന്ന് നമുക്ക് ഇ കോമൺ എടുക്കാം. ഇ കോമൺ എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഇ ഇൻറ്റു വൺ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഇ ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ വൺ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. ഇവിടെ ഇ ഇല്ല, ഇതിൽ നിന്ന് ഇയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് കിട്ടും, രണ്ട് കേസിലും ഇ സീക്വൽ ടു സീറോ കിട്ടും, ഇവിടെ ഇ സീക്വൽ ടു സീറോ കിട്ടും. രണ്ട് കേസിലും നമുക്ക് കിട്ടുന്ന വാല്യൂ ഏതാണ്, കോമൺ ആയിട്ട് കിട്ടുന്ന വാല്യൂ ഏതാണ്, സീറോ അല്ലേ. ഇവിടെ ഇയുടെ വാല്യൂ എന്ത് കിട്ടും, നമുക്ക് സീറോ കിട്ടും. അവിടെ എന്ത് കിട്ടും, അതായത് ഈ കേസിൽ നമുക്ക് അടുത്ത കേസിൽ നമുക്ക് ഇയുടെ വാല്യൂ എന്ത് കിട്ടും, ചെയ്ത് നോക്കുമ്പോൾ കിട്ടും ഇയുടെ വാല്യൂ സീറോ. രണ്ടാമത്തെ കേസിൽ നമുക്ക് എന്ത് കിട്ടും, ഇയുടെ വാല്യൂ സീറോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ?
അപ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് രണ്ടിലും സെയിം ആയിട്ട് വരുന്നുണ്ട്. ദെർഫോർ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഇ എന്താണ് നമുക്ക് സീറോ ആണ്. അതായത് റിയൽ നമ്പറിലത്തെ ഈ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താണ് സീറോ ആണ്. അതായത് സീറോനെ കൊണ്ട് നമ്മൾ ഏതൊരു എലമെൻറ്റിനെയും നമ്മൾ ബൈനറി ഓപ്പറേഷൻ സീറോ സ്റ്റാർ വൺ ചെയ്ത് കഴിഞ്ഞാലും വൺ സ്റ്റാർ സീറോ ചെയ്ത് കഴിഞ്ഞാലും സീറോ സ്റ്റാർ ടു ചെയ്ത് കഴിഞ്ഞാലും ടു സ്റ്റാർ സീറോ ചെയ്ത് കഴിഞ്ഞാലും ഏതൊരു റിയൽ നമ്പർ സ്റ്റാർ സീറോ ചെയ്താലും സീറോ സ്റ്റാർ ഏത് റിയൽ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന നമ്പർ എന്തായിരിക്കും? അതേ നമ്പർ തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ വൺ സ്റ്റാർ സീറോ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് വൺ പ്ലസ് സീറോ പ്ലസ് സീറോ എത്ര കിട്ടെ? വൺ ആണ് കിട്ടെ. അപ്പോൾ ഏതൊരു നമ്പറിനായിട്ട് ഇപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ സ്റ്റാർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതേ എലമെൻറ്റ് കിട്ടും. എങ്ങനെയാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ഈ സ്റ്റാർ എ സീക്വൽ ടു എന്ന് പറയുന്ന കണ്ടീഷനും എ സ്റ്റാർ ഈ സീക്വൽ എ എന്ന് പറയുന്ന കണ്ടീഷനും വെച്ച് ചെയ്ത് നോക്കിയ രണ്ടിനും നമുക്ക് ഈയുടെ വാല്യൂ സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ത്? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എൻ. ഓൺ എൻ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ സെറ്റിലാണ് ഇവിടെ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഡിഫൈൻഡ് ബൈ എങ്ങനെയാണ് രണ്ട് എലമെൻസ് തമ്മിൽ എങ്ങനെയാണ് സ്റ്റാർ ഓപ്പറേഷൻ ചെയ്യുക? എ ബി സ്ക്വയർ. എ സ്റ്റാർ ബി സി ഗു എ ബി സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? ഏതൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്ത്? ഇ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അതായത് എ സ്റ്റാർ ഇ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടണം, അതുപോലെ ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും എന്ത് കിട്ടണം? എ കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണം. രണ്ടിലും കിട്ടുന്ന ഇയുടെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, സെയിം വാല്യൂ ആയിരിക്കണം അല്ലേ? സെയിം വാല്യൂ ഫോർ ഈ രണ്ട് കേസും ചെയ്തിട്ട് നമുക്ക് ഇയുടെ വാല്യൂ എന്ത് കിട്ടണം? സെയിം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഐഡൻറ്റിറ്റി എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് എലമെൻസിനെയും തന്നിട്ടുള്ള സെറ്റിലത്തെ, ഇവിടെ എന്ന് പറയുന്ന സെറ്റാണ് തന്നിട്ടുള്ളത്, തന്നിട്ടുള്ള സെറ്റിലത്തെ ഏത് എലമെൻറ്റിനെയും നമുക്ക് എന്ത് പറയാം? ഏത് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യാം. ഈയും ഏത് എലമെൻറ്റ് തന്നെയാണ്? തന്നിട്ടുള്ള സെറ്റിലത്തെ എലമെൻറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ വെച്ച് ചെയ്ത് നോക്കാം. എ സ്റ്റാർ ബി സീക്വൽ ടു എ. സ്റ്റാർ ഓപ്പറേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എ സ്റ്റാർ ബി സീക്വൽ ടു എ ബി സ്ക്വയർ. എ ബി സ്ക്വയർ അല്ലേ. എ സ്റ്റാർ ഈ സീക്വൽ എന്തായിരിക്കും? എ ഇ സ്ക്വയർ അല്ലേ. എ സ്റ്റാർ ഈ സീക്വൽ എന്തായിരിക്കും? എ ഇ സ്ക്വയർ. ഉണ്ട് ഇ സ്ക്വയർ സീക്വൽ ടു എ ബൈ എ. എത്ര കിട്ടും? വൺ കിട്ടും. ഇതിൽ നിന്നും ഇ സീക്വൽ ടു റൂട്ട് വൺ. ഇ സീക്വൽ എത്ര കിട്ടും? റൂട്ട് വൺ. അതായത് പ്ലസ് ഓർ മൈനസ് ഇ സീക്വൽ ടു റൂട്ട് വൺ. ഇയുടെ വാല്യൂ എത്ര കിട്ടും? റൂട്ട് വൺ. സ്ക്വയർ റൂട്ട് രണ്ട് സൈഡിലും ചെയ്തു. ഇത്രയും ചെയ്ത് വെച്ചാൽ ഓക്കെ. അപ്പം ഇനി ഈ കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. അതിൽ നമുക്ക് ഈയുടെ വാല്യൂ കിട്ടണം റൂട്ട് വണ് കിട്ടുകയാണെങ്കിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്തായിരിക്കും? റൂട്ട് വൺ ആയിരിക്കും. ഇനി വേറെ ഒരു എലമെൻ്റാണ് കിട്ടുന്നതെങ്കിലോ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്താവില്ല, എക്സിസ്റ്റ് ചെയ്യൂല. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഈ സ്റ്റാർ എ സീക്വൽ ടു എ. ആ കണ്ടീഷനാണ്. അപ്പോൾ എ സ്റ്റാർ ഈ സീക്വൽ എ ബി സ്ക്വയർ ആണ്. ഈ സ്റ്റാർ എ സീക്വൽ എന്തോ എന്തായിരിക്കും? ആദ്യത്തെ എലമെൻ്റ് ഇൻറ്റു രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ സ്ക്വയർ അല്ലേ. എച്ച് സീക്വൽ എ. എയും ഈ സ്ക്വയറും പോവും. ഇ എ ഇസ് ഈക്വൽ ടു വൺ. എ സ്ക്വയർ ഉണ്ട്, പ്രത്യേകം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കും പുറത്ത് വൺ വരും. ഇ എ സിക്വൽ ടു വണ്. ഇ എന്ത് കിട്ടും? വൺ ബൈ എ എന്ന് കിട്ടും. ഇ സിക്വൽ ടു വൺ ബൈ എ കിട്ടും. രണ്ട് കണ്ടീഷനിലും കിട്ടിയ ഇയുടെ വാല്യൂസ് എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ, ഡിഫറെൻ്റ് അല്ലേ. ഡെർഫോർ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ത് ചെയ്യില്ല? ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ത് ചെയ്യുന്നില്ല? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അങ്ങനൊരു എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ബൈനറി ഓപ്പറേഷൻ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ലാസ്റ്റ് ടേമാണ് ഇൻവേഴ്സ് ഓഫ് എൻ എലമെൻറ്റ്. അതായത് ഒരു എലമെൻറ്റ് എ എന്ന് പറയുന്ന സെറ്റിലത്തെ ബൈനറി ഓപ്പറേഷൻ ഉള്ള സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യും, എങ്ങനെ ഡിനോട്ട് ചെയ്യും? സ്റ്റാർ ഓപ്പറേഷൻ ഫ്രം എ ക്രോസ് എ ടു എ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലത്തെ എലമെൻറ്റാണ് സ്മോൾ ലെറ്റർ എ. അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചിരിക്കണം. ഐഡൻറ്റിറ്റി എലമെൻറ്റ്
ഐഡന്റിറ്റി എലമെന്റ് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്തിരിക്കണം കണ്ടുപിടിച്ചിരിക്കണം. ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ഇ. അതായത് ഇ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. അതിനുശേഷം നമ്മൾ എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് എലമെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ബി എന്ന് പറയുന്ന എലമെന്റ് ആണ് എന്റെ, അല്ലെങ്കിൽ തന്നിട്ടുള്ള ഏത് എലമെന്റ് ആണോ അതിന്റെ ഇൻവേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി ചെയ്തു കഴിഞ്ഞാലും ബി സ്റ്റാർ എ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന എലമെന്റിന്റെ ഇൻവേഴ്സ് എലമെന്റ് ആയിട്ടുള്ള ബി ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ആദ്യം എന്ത് കണ്ടുപിടിച്ചിരിക്കണം? ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടുള്ള ഇ കണ്ടുപിടിച്ചിരിക്കണം. അപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നിട്ട് ഈ രണ്ട് കണ്ടീഷനിലെയും ബി വാല്യൂ, അതായത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം, ബി സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അപ്പോൾ ആ രണ്ട് കണ്ടീഷനിലും കൂടെ കിട്ടുന്ന ബിയുടെ വാല്യൂ ആയിരിക്കും എന്ത്? എയുടെ ഇൻവേഴ്സ് എലമെന്റ്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നമ്മൾ പ്രോബ്ലം നോക്കാം. ലെറ്റ് സ്റ്റാർ ബി എ ബൈനറി ഓപ്പറേഷൻ ഓൺ ക്യൂ പ്ലസ്. ക്യൂ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് റാഷൻ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ സിക്സ്. ഓക്കെ, എ സ്റ്റാർ ബി ഇസ് ഈക്വൽ ടു എ ബി ബൈ സിക്സ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് നയൻ വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർ. തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ്റെ ബേസിൽ നയൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ, നയൻ എന്താണ്? പോസിറ്റീവ് റാഷണൽ നമ്പർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നയൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഒരു എലമെൻറ്റിൻ്റെ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻവേഴ്സ് ബി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി, എൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ബി ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ എ സ്റ്റാർ ബി സിയിലും ഇ കിട്ടണം. അതേപോലെ ബി സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും ഇ കിട്ടണം. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണ്. അതിനകത്ത് വേണ്ടിയിട്ട് ആദ്യമേ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഐഡൻറ്റിറ്റി എലമെൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ ബി ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം, ഇ സ്റ്റാർ എ ചെയ്ത് കഴിഞ്ഞാലും എ കിട്ടണം അല്ലേ. ഈ രണ്ട് കണ്ടീഷൻസ് അല്ലേ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേണ്ടതിൻ്റെ കണ്ടീഷൻ. ആ രണ്ട് കണ്ടീഷനിലും ഇയുടെ വാല്യൂ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഇവിടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ഏതിനെയാണ് കണ്ടുപിടിക്കുന്നത്? നയൻ്റെ ആണ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ചെയ്ത് നോക്കാം. എ സ്റ്റാർ ഇ സിക്കല് എ. അപ്പോൾ എ സ്റ്റാർ ഇ സിക്കല് എ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ എ സ്റ്റാർ ഇ സിക്കല് എ. അപ്പോൾ എ സ്റ്റാർ ബി എന്താ? എ ബി ബൈ സിക്സ്. എ സ്റ്റാർ ഇ എന്തായിരിക്കും? എ ഇ ബൈ സിക്സ് സിക്കല് ടു എ. എയും എയും ക്യാൻസൽ ചെയ്യും. ഇയുടെ വാല്യൂ എന്തായിട്ട് നമുക്ക് ഇ സീക്വൽ ടു സിക്സ് എന്ന് കിട്ടും. ഇ സീക്വൽ ടു സിക്സ് എന്ന് കിട്ടും. ആദ്യത്തെ കണ്ടീഷൻ വെച്ച് ചെയ്തു നോക്കി, ഈ രണ്ടാമത്തെ കണ്ടീഷനോട് ചെയ്തു നോക്കും. രണ്ട് കണ്ടീഷനിലും ഇയുടെ വാല്യൂ സെയിം ആയിട്ട് വരണം അല്ലേ. ആദ്യത്തെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ ഇയുടെ വാല്യൂ എന്ത് കിട്ടി? സിക്സ് കിട്ടി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം. ഇ സ്റ്റാർ എ സീക്വൽ ടു എ. ഇ സ്റ്റാർ എ എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? ഇ എ ബൈ സിക്സ് അല്ലേ. ഇ എ ബൈ സിക്സ് സീക്വൽ ടു എ. അതേപോലെ എയും എയും ക്യാൻസൽ ചെയ്തു. ഇ സീക്വൽ ടു സിക്സ് കിട്ടും. രണ്ട് കണ്ടീഷനിലും നമുക്ക് എന്ത് കിട്ടി? ഇയുടെ വാല്യൂ കിട്ടി. അതായത് ഐഡൻറ്റിറ്റി വാല്യൂ എന്ത് കിട്ടി നമുക്ക്? ഐഡൻറ്റിറ്റി നമ്പർ, ഐഡൻറ്റിറ്റി വാല്യൂ എന്ത് കിട്ടി? സിക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് നമ്പറിൻ്റെയാണ് വേണ്ടത്? നയൻ്റേതാണ് വേണ്ടത്. അപ്പോൾ എക്ക് പകരം എന്ത് കൊടുക്കാം? നയണ് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? ഈ രണ്ട് കണ്ടീഷൻസ് സെപ്പറേറ്റ് ചെയ്യാം. നയൻ സ്റ്റാർ നയൻ്റെ ഇൻവേഴ്സ് അറിയില്ല, ഇതിനെ നമ്മൾ ബി ആയിട്ട് എടുക്കും. നയൻ സ്റ്റാർ ബി സിക്വൽ ടു ഇ സിക്സും, അതേപോലെ തന്നെ ബി സ്റ്റാർ നയൻ സിക്വൽ ടു സിക്സും. ഈ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് രണ്ടിലും ബിയുടെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും കിട്ടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ആ ബി ആയിരിക്കും നയണിൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. നയൻ സ്റ്റാർ ബി സിക്വൽ ടു സിക്സ്. നയൻ സ്റ്റാർ ബി അങ്ങനെയാണ് ചെയ്തിട്ടുള്ള. എ സ്റ്റാർ ബി സിക്വൽ എ ബി ബൈ സിക്സ് ആണെങ്കിൽ നയൻ സ്റ്റാർ ബി എന്തായിരിക്കും? നയൻ ബി ബൈ സിക്സ് സിക്വൽ ടു സിക്സ്. അതായത് സിക്സ് അപ്പുറത്തേക്ക് പോകും അല്ലേ. സിക്സ് അപ്പുറത്തേക്ക് പോയി. നയൻ ബി സീക്വൽ ടു തേർട്ടി സിക്സ്. ബി സീക്വൽ എന്തായിരിക്കും? തേർട്ടി സിക്സ് ബൈ നയൻ എത്ര? ഫോർ കിട്ടും. ഓക്കെ, ഒരു ബിയുടെ വാല്യൂ എന്താണ്? ഫോർ കിട്ടിയും. നയൻ്റെ ഇൻവേഴ്സ് ഫോർ ആണെന്ന് ഒരെണ്ണത്തിൽ കിട്ടിയും. മറ്റേതിലും സെയിം തന്നെ ആയിരിക്കണം അല്ലേ. ബി ഇൻ്റു നയൻ, ബി സ്റ്റാർ നയൻ സീക്വൽ സിക്സ്. എന്ത് ചെയ്യും? എ സ്റ്റാർ ബി പോലെ ബി നയൻ, ബി ഇൻറ്റു നയൻ ഡിവൈഡ് ബൈ സിക്സ് സീക്വൽ ടു സിക്സ്. ബി നയൻ നയൻ ഇൻറ്റു ബി അല്ലേ. നയൻ ഇൻറ്റു ബി സീക്വൽ ടു തേർട്ടി സിക്സ്. സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ്.
ബി സി വല്ലതും കിട്ടും, തേർട്ടി സിക്സ് വരുന്നതാണ് എത്ര ഫോർ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ബിയുടെ രണ്ട് വാല്യൂസ് തന്നെയാണ്.